ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങൾ അമൽ ബാബു. ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ വണ്ടിയാണ്. വിന്റേജ് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനത്തിൽ ഒന്നാണ് ഈ പറയുന്ന ചേതക്. 1972 മുതലാണ് ഈ ചേതക് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് ഈ വാഹനം നമ്മൾ നിരത്തിൽ കൊണ്ടുവന്നത്. അന്നത്തെ ചെറുപ്പക്കാരുടെയും ഏറ്റവും കൂടുതൽ വികാരം ഉണർത്തുന്ന ഒരു വാഹനമായിരുന്നു ഈ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക്. 150 cc ഇത്രയും പവർഫുൾ ആയിട്ടൊരു വാഹനം, അത് അന്നും ഇന്നും ഒരേ കണക്ക് തന്നെ നമുക്ക്. ഉദാഹരണം, ഞാൻ ഇവിടെ വന്നു പറഞ്ഞാൽ 8-9 km താണ്ടിയാണ്. ഞാൻ വന്ന വഴി നല്ല കയറ്റും നല്ല ഇറക്കവും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ വളരെ വളരെ സുഖകരമായിരുന്നു. കാരണം നമ്മൾ ഇപ്പോഴത്തെ കിട്ടാത്ത വാഹനങ്ങൾക്കാട്ടി നല്ല എന്താ പറയുന്നത് പ്രത്യേക ഒരു കംഫർട്ടാണ് ബാക്ക് ഇരുന്ന സീറ്റ്. ഈ വണ്ടിയുടെ ബാക്കിൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം എന്താ പറയുക, സാധാരണ സീറ്റിനെക്കാട്ടി ഒരുപാട് കനക്കുള്ളിയും അത് കൂടുതൽ റെക്സിനും അതുപോലെ സസ്പെൻഷൻ നല്ല സുഖമാണ്. നമ്മൾ വണ്ടി വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 2006 കൂടി ഈ വാഹനം കമ്പനി ഉൽപ്പാദനം നിർത്തുകയും പിന്നെ മാർക്കറ്റ് മെയിൻ കമ്പനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ 2-സ്ട്രോക്ക് വണ്ടി അന്നത്തെ കൂടെ നമുക്ക് കാലഹരണപ്പെട്ടു. 2-സ്ട്രോക്ക് വണ്ടി പിന്നെ ആർക്കും വേണ്ടതായി. 2-സ്ട്രോക്ക് മാറി 4-സ്ട്രോക്ക് വാഹനങ്ങൾ വന്നപ്പോഴത്തേക്കും മൈലേജിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ വാഹന സർവീസ് കോസ്റ്റ് എല്ലാം ഒരുപാട് ചുരുങ്ങിയപ്പോഴത്തേക്ക് വാഹനങ്ങൾ പതുക്കെ കൊണ്ട് വിപണിയിൽ നിന്നും പിന്മാറി. ഇതിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് ചാർലി എന്നൊരു പടം ഇല്ലേ, ആ പടം ദുൽഖർ കൊണ്ടുനടക്കുന്ന ഒരു വാഹനം ഇല്ലേ, ഇതാണ് ചേതക്കാണ്. ആ ചേതക്കിന്റെ ഒരു കമ്പം തോന്നിയാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഈ വണ്ടി എടുത്തത്. നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പിന്നെ വാഹനങ്ങളുടെ ബാക്കി ഡീറ്റെയിൽ എല്ലാം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടു തന്നെ ബെല്ലാകണം മറന്നാൽ മുട്ടും മറക്കണ. വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഈ വാഹനത്തിന്റെ സാരഥിയും ഓണറുമായ അതിലാണ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. അതിലുണ്ട് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ, ഈ വാഹനം അവനെ എങ്ങനെ ഇവിടുന്ന് കിട്ടി, എങ്ങനെയൊക്കെ ഈ വാഹനം മോഡിഫൈ ചെയ്തെടുത്ത്, ഇത്രയും എന്ത് എക്സ്പെൻസ്, ഇത്ര ചിലവായിട്ടുണ്ട്, ഈ വാഹനത്തിന് എന്ത് മൈലേജ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഈ വാഹനം എടുക്കാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു? അത് നമ്മളെ ദുൽഖറിന്റെ ചാർലി സിനിമ ഉണ്ട്, വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ട്. പിന്നെ ആ വണ്ടി നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും ഇല്ല. അപ്പൊ വണ്ടി നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് തോന്നി, നമ്മൾ കൊണ്ടു കിടക്കുന്ന വണ്ടി. അതുകൊണ്ട് ഉറം പോയി എടുത്ത്. വണ്ടി ഇപ്പൊ ഒരു 4 വർഷം ഞാൻ എടുത്തിട്ട്, ഞാൻ തിരുവനന്തപുരം എടുത്തായിരുന്നു. അന്ന് ഓലക്സി കണ്ടിട്ട് പോയി എടുത്ത വണ്ടി. എത്ര കൊടുത്ത വണ്ടിക്ക്? എത്ര രൂപ? അന്ന് ഒരു 10 രൂപ എടുത്തുള്ളായിരുന്നു. 10 രൂപ അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി 10 രൂപ എടുത്തെടുത്തു, എത്ര ചെലവാക്കി ഇപ്പൊ ഇതുവർക്കായിട്ട്? 10 രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് വണ്ടി 17 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയായിരുന്നു. അപ്പൊ അടിച്ചേക്കുന്ന കളർ അങ്ങോട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏതായിരുന്നു ആ പഴയ വണ്ടി ഇറങ്ങിയപ്പോൾ? വണ്ടിയുടെ സ്റ്റോക്ക് കളർ ആയിരുന്നു, ഒരു മെറ്റാലിക് ഗ്രീൻ ആയിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അങ്ങനെ അവന്മാരുമായിട്ടൊക്കെ നോക്കി വേറൊരു കളർ കോട്ടയത്ത് കൊണ്ടേ ചെയ്ത്. കോട്ടയത്ത് പറഞ്ഞേ. ഇതിനിപ്പോ ബ്രിഞ്ചാൾ വൈലറ്റ്. ബ്രിഞ്ചാൾ വൈലറ്റിനാണ് ഇപ്പൊ ഈ കളറിന്റെ പേര് കേട്ടോ. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ്, വണ്ടി 149 cc ആണ് എഞ്ചിൻ പവർ. പിന്നെ ഒരു 7.5 BHP ഉണ്ട്, 4 ഗിയർ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ഗിയർ വരുന്നത്. പിന്നെ ബാക്ക് ബ്രേക്ക് താഴെയാണ്. ലെഫ്റ്റ് സൈഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ബൈക്കിൽ നിന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ നമ്മൾ കാലുകൊണ്ടാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടത്തെ കൈ നമ്മൾ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ബാക്കി ഇതിൻ്റെ പ്രത്യേകം എന്തൊക്കെയാണ്? ഫ്രണ്ട് ബ്രേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ബാക്ക് ബ്രേക്കാണ്, ചവിട്ട് കാണും നമ്മളിവിടെ. വലത്തെ കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടുകയാണ്. മറ്റേ പുട്രസ്റ്റിൽ നമ്മൾ സാധാ ബൈക്ക് വരുന്ന പുട്രസ്റ്റിൽ ആ ഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ടാണ് വലത്തെ കാലിൻ്റെ സൈഡിലാണ് ബാക്ക് ബ്രേക്ക് വരുന്നത്. പിന്നെ കിക്കറാണ് ഉള്ളത്. സെൽഫി വേണേൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്, ബാറ്ററിയൊക്കെ വെച്ചിട്ടാണ്. പിന്നെ വണ്ടി ലൈറ്റും കാര്യങ്ങളും ഫോണും എല്ലാം വരുന്നത് എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ബാറ്ററി ഇല്ല വണ്ടിക്ക്. വണ്ടി എൻ്റെ കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വണ്ടിയുടെ ലോക്ക് ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. അതിന് മുമ്പ് ലോക്ക് സെറ്റ് ഇവിടെ ആയിരുന്നു, റൈറ്റ് സൈഡിലായിട്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വണ്ടിയുടെ ലോക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഇൻഡിക്കേറ്റർ വരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അത് മൊത്തം മാറ്റിയിട്ട് ഇപ്പോൾ സാധാ ടീനോസ് ആണ്, ഇതാണ് ടീനോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വണ്ടി ടീനോസ് ചെയ്ത് വെച്ചേക്കാണ്. ഫ്രണ്ട് മൊത്തം ഇളക്കിയിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തതാണ്. അതിനുശേഷം വണ്ടിയുടെ ഇനി ഗിയറിനെ പറ്റി പറയാം. വണ്ടിക്ക് 4 ഗിയർ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഗിയർ മൊത്തം വരുന്നത്. ഫസ്റ്റ് ഗിയർ മേളിലോട്ടും ബാക്കി സെക്കൻഡ് തേർഡ് ഫോർത്ത് എല്ലാം താഴോട്ടുമാണ്. ഫസ്റ്റിൻ്റെ സെക്കൻഡ് ഇടയ്ക്കാണ് ന്യൂട്രൽ വരുന്നത്. പിന്നെ വണ്ടിക്ക് സെൽഫില്ല, പകരം കിക്കറാണുള്ളത്. വണ്ടി നമ്മളിനി എടുക്കാതിരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ വണ്ടി ജസ്റ്റ് താക്കോല് ഓൺ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ വരുന്ന റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി എടുക്കാതിരുന്ന എടുക്കുമെങ്കിൽ ജസ്റ്റ് എഞ്ചിൻ എണ്ണ ഇറങ്ങാനായിട്ട് വണ്ടി ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചരിക്കുക. അതിനുശേഷം ഇപ്പോഴത്തെ വണ്ടിയുടെ കണക്ക് തന്നെയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ബ്രൈറ്റ്, പാസ്, ഡിമ്മ്, ഹോണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിൻ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. നമുക്കറിയാം 72 ഒരു വണ്ടിക്കൊക്കെ എഞ്ചിൻ ഓഫ് വരണമെങ്കിൽ തന്നെ വണ്ടിയുടെ അന്നത്തെ ഒരു റേഞ്ച്. പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ ഡയൽ എന്ന് പറയുമ്പോഴേക്കും 120 വരെയാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടിക്ക് തന്നെ 100-110 വരെയാണ് വരുന്നത്. വണ്ടി അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഈ ചേതക് എന്നാണ് വാഹനത്തിന്റെ പേര്. ആ ചേതക് എന്ന വാഹനത്തിന്റെ പേര് വരാൻ കാരണം ഇതിന് ഈ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥയുണ്ട്. അത് എന്താണെന്ന് നമ്മളെ നന്ദു പറഞ്ഞു തരും. അപ്പൊ വണ്ടിയുടെ പേര് നമുക്കറിയാം ചേതക് എന്നാണ്. അപ്പൊ ഈ ബജാജരി വണ്ടിക്ക് പേരിടാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഈ രാജാവിന് ഒരു കുതിര ഉണ്ടായിരുന്നു, കുതിരയുടെ പേര് സേതക് എന്നായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ബജാജാരി വണ്ടിക്ക് ചേതക് എന്ന് പേരിട്ടേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കുതിരയുടെ പേരാന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതേ സസ്പെൻഷൻ തന്നെയാണ് ഇതിൻ്റെ പുറത്തിരുന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ബാക്ക് പെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഗട്ടറിലും കാര്യങ്ങളും ഒരേ ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാലും മറ്റു വഴി യാതൊരു കുഴപ്പങ്ങളും ഈ വണ്ടിക്ക് വരുന്നില്ല. അതിൽ പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞ സസ്പെൻഷൻ കാര്യം പറഞ്ഞില്ലേ, ഈ ഇത്രയും ഒരു ഗ്യാപ്പാണ് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഇത്രയും അടി ഇത്രയും ഗ്യാപ്പാണ്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സ്പ്രിങ് ആക്ഷനും അതുകൂടെ തന്നെ ഇതിനകത്ത് ഒരു അപ്പോഴത്തെ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല ഇതിനകത്തിരിക്കുന്ന നല്ല സുഖകരമാണ്. ഉദാഹരണം പറഞ്ഞതാ, നമ്മൾ ഇത്രയും താത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 ഇഞ്ചോളം താഴോട്ട് നമ്മൾ ഈ സീറ്റ് നല്ല താന്നു പോകും. അതുകൂടെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിൽ നിന്നൊക്കെ അപ്പോഴത്തെ വർക്ക് ചെയ്ത് നല്ല കനത്തിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ബാക്കി ഇരുന്ന യാത്രയും നല്ല സുഖകരമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ ഈ മിററൊക്കെ എങ്ങനെയാണ്, മിറർ സാധാ വാഹനത്തിന് നേരത്തെ കമ്പനി ഇറക്കിയ ബുള്ളറ്റിന്റെ മിറർ ആണ് വെച്ചേക്കുന്നത്. എന്താ വിലയുണ്ട് ഈ മിററിനൊക്കെ? ഇത് 800-900 രൂപ റേഞ്ച് ആയിരുന്നു. രണ്ട് പീസ്? ആ രണ്ട് പീസ്, ഒരു പെയർ. ഒരു പെയർ, ഒരു പെയറിന്റെ മിററിന്റെ ബുള്ളറ്റ്, ബുള്ളറ്റിന്റെ ആ മിററാണ് ഇപ്പൊ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ എല്ലായിടത്തും കിട്ടുന്ന കേബിളും കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടാണ്. പക്ഷെ വലിയ വിലയില്ല, കേബിളും കാര്യങ്ങളൊക്കെ 20-30 റേഞ്ച് ഒക്കെ ഉള്ളൂ. പിന്നെ ഇത് മാറ്റാനുള്ള മെക്കാനിക്കിനെ കിട്ടുന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം. സംഭവം ഓട്ടോയുടെ സ്പെയർ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ആ ഓട്ടോയുടെ എഞ്ചിൻ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഓട്ടോയുടെ ഇതിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. ഓട്ടോയുടെ ടു സ്ട്രോക്ക് വണ്ടിയാണ്, നമ്മളെ പഴയ ഓട്ടോ കാണാല്ലേ, നല്ല പുകയെ തുപ്പിക്കൊണ്ട് വന്ന റോട്ടാണ് അല്ലേ, അതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. പ്രത്യേക സ്മൂത്ത് സൗണ്ട് കേട്ടോ, നമ്മൾ കാതിന് നല്ല കുളിർമയേക്കുന്ന പ്രത്യേക സൗണ്ടാണ് ഈ നമ്മളെ ഈ പറയുന്ന ചേതക്കിന്റെ ടു സ്ട്രോക്ക്. ദൂരെ നമുക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വണ്ടി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഏതാണ് വണ്ടിയാണെന്ന് അറിയാൻ പറ്റില്ലേ. അതെ ഫ്രണ്ട്സ്, ഇതിന്റെ എഞ്ചിൻ സൈഡ് വേണമെങ്കിൽ കുറച്ച് തുറന്ന് കാണിച്ചു തരാം. ഒന്ന് തുറന്ന് കാണിച്ചു തരാം. എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലോക്ക് വരുന്നുണ്ട് എഞ്ചിന്. അപ്പൊ ഈ ലോക്ക് പറ്റിയ ശേഷം ഇതാണ് ഇതിന്റെ ഫ്ലൈയിങ് വീൽ എന്ന് പറയുന്നത്. എഞ്ചിൻ റൈറ്റ് സൈഡിലായിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വണ്ടി ചരിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിനാണ് ഈ കാണുന്നത് പറഞ്ഞാൽ സംഭവം ഒരുപാട് നമ്മളെ ആക്ടിയുടെ എഞ്ചിൻ ഇല്ല, അത് കണക്ക് തന്നെയാണ് ഇച്ചിരി ആക്ടിയുടെ എഞ്ചിനേക്കാൾ ഇച്ചിരി ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന ഈ വീലും സാധാരണ ആക്ടിയുടെ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇട്ടാണ് കറങ്ങുന്നത്, ഇത് ഡയറക്റ്റ് എഞ്ചിൻ കപ്പിൾ ചെയ്താണ് ഈ വീല് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോർഷനാണ് നമ്മൾ എഞ്ചിനായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഭാഗത്താണ് എയർ ഫിൽറ്ററും കാര്യങ്ങളും ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കറണ്ടും ഇതിൻ്റെ ഇതാണ് നമ്മളെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. എഞ്ചിനകത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഭാഗത്താണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ആയാലും ഹോൺ ആയാലും എല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വണ്ടിക്ക് സെപ്പറേറ്റ് ബാറ്ററി വരുന്നില്ല, ബാറ്ററി ഒന്നും വരുന്നില്ല. സി ഡി യൂണിറ്റ് ആയാലും എല്ലാ ഐറ്റവും ഈ ഭാഗത്തോടെ വരുന്നത്. എൻ്റെ വയറിംഗ് കിറ്റ് എല്ലാം ഈ സൈഡിലോട്ടാണ് വരുന്നത്. ഇതാണ് എൻ്റെ ഹെഡ് കേട്ടോ, ഹെഡിൻ്റെ ഈ ഹെഡിൻ്റെ നമ്മൾ പറയുന്ന പ്ലഗ് എന്ന് പറയത്തില്ലേ, സ്പാർക്ക് പ്ലഗ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ ആക്റ്റീവേ അല്ലെങ്കിൽ പ്രഷർ ആയാലും ഈ വണ്ടിയുടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ വണ്ടി പ്രത്യേകം പറഞ്ഞാൽ ഇതിന് ഗിയർ വരുന്നുണ്ട്, അതാണ് മെയിൻ കാരണം. പിന്നെ ടു സ്ട്രോക്ക് വണ്ടിയാണ്, അതുകൂടാതെ തന്നെ എഞ്ചിനും വീലും ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ എഞ്ചിനകത്ത് ഒരു ബെൽറ്റ് പോലെ വന്നിട്ടാണ് വീല് പിടിച്ച് കറക്കുന്നത്, അതാണ് ഇതിന് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞാൽ മെയിൻ ഫ്രണ്ടിലായിട്ട് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോക്സ് പോലെ ആയിരുന്നു ഈ ഭാഗത്ത്, രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ വരുമായിരുന്നു, രണ്ട് ഇൻഡിക്കേറ്റർ വരുമായിരുന്നു. അത് ഇപ്പോഴത്തെ വാഹനമല്ലേ, ഞാൻ പലയിടത്ത് ഞാൻ ഇതിനൊക്കെ ചെയ്തൊക്കെ കണ്ടായിരുന്നു, അതിനകത്തൊന്നും ഇൻഡിക്കേറ്റർ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് മാത്രമല്ല എല്ലാത്തിനും, ഇത് ഹോണാണോ ഇരിക്കുന്നത്? അത് ഹോണാണ്, മെയിൻ പ്രത്യേകം ഉണ്ട്, ഹോൺ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിലാണ്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഹോൺ ഇരിക്കുന്നത്. പിന്നെ മാറ്റങ്ങൾ, പിന്നെ ഫ്രണ്ട് നമ്മളിതിന് ബോക്സ് വരുന്നുണ്ടായിരുന്നു, ഒരു കാരേജ് ബോക്സ്. ആ ബോക്സ് എടുത്ത് മാറ്റി, ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലല്ലേ വരുന്നത്, അപ്പോൾ ബ്രേക്ക് ആവട്ടെ ഒരു കംഫർട്ട് കുറവ് വരും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വേറൊരു ബോക്സ് വരുന്നുണ്ട്, അവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഇവിടെ ഈ ബോക്സിൽ ഈ എഞ്ചിൻ കവറാണ് വരുന്നത്. ഇത് കണക്കിന് ഇപ്പുറത്തൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിനകത്ത് ചെറിയ കാരേജ് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചെറിയൊരു ബോക്സ് ഇപ്പുറത്തും ഉണ്ട് ഇടം സൈഡിലട്ടെ. ഫ്രണ്ടിലൊരു ബോക്സ് ഉണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എടുത്ത് കളഞ്ഞാണ്. ഈ ബോക്സ് ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ അതാണ്ട് വണ്ടി 97 മോഡലാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വണ്ടിക്ക് എൻ്റെ പ്രായം ഒന്നു തന്നെയാണ്, അതുകൊണ്ട് തന്നെ വണ്ടിയോട് പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ ബോക്സ് തുറന്ന് കാണിക്കാം.
അപ്പോൾ നമ്മൾ ഈ ബോക്സിന്റെ അകത്ത് വണ്ടിയുടെ ഒന്ന് രണ്ട് സ്പെയർ പാർട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേബിളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പെട്രോൾ ടാങ്ക് ഇതാ ഇതിൻ്റെ അകത്ത് ഇവിടെ നടുക്കാണ് വരുന്നത്, ഇതിൻ്റെ അകത്താണ് പെട്രോൾ ടാങ്ക് വരുന്നത്. ടാങ്ക് ഇത് 6-7 ലിറ്ററിന്റെ അടുത്താ വരുന്നുള്ളൂ. പിന്നെ അല്ല 700 രൂപയുടെ എണ്ണ മേളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓയിൽ ഒഴിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ ആ റേറ്റ് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. 2-സ്ട്രോക്ക് 4-സ്ട്രോക്ക് പറയുന്നില്ലേ, 2-സ്ട്രോക്ക് വാഹനം എന്ന് പറഞ്ഞാൽ എന്റെ പിസ്റ്റൺ വാൽവ് വരുന്നില്ലേ, മറ്റേ സാധാരണ 4-സ്ട്രോക്ക് വാഹനം ആയിരുന്നെങ്കിൽ ഈ വാൽവ് വന്നിട്ടാണ് ഒരു വാൽവ് തുറക്കുമ്പോൾ മറ്റൊരു വാൽവ് അടയും. ആ സമയത്താണ് പെട്രോൾ അകത്തോട്ട് വരികയും ഒരു വാൽവ് അന്നേരം കത്തുകയും അടുത്തൊരു വാൽവിൽ കൂടെ ആ പുക പുറത്തോട്ട് പോകും. അതേ കണക്കല്ല ഈ വാഹനം 2-സ്ട്രോക്ക് വാഹനത്തിൻ്റെ പ്രത്യേകത. നമ്മൾ പിസ്റ്റൺ താരതമ്യനുസരിച്ച് പിസ്റ്റൻ്റെ ഈ സിലിണ്ടർ കിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾ കാണും. ആ ഒരു ഹോളിൽ കൂടെയാണ് എണ്ണ ഇറങ്ങി വരികയും ഒരു ഹോളിൽ കൂടെ പുക പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പിസ്റ്റൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ റിങ്സ് ഒന്നും വരാത്തത് കൊണ്ട് ഓയില് നമുക്ക് ഡയറക്റ്റ് എഞ്ചിനകത്തു നിന്നുള്ള ഓയിൽ ഡയറക്റ്റ് നമുക്ക് ഈ പറഞ്ഞ പിസ്റ്റൻ്റെ സൈഡിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് എഞ്ചിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളു. അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കുമ്പോൾ എണ്ണ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് എഞ്ചിൻ ഒഴിക്കുന്നത് അല്ലേ. അതെ, സെപ്പറേറ്റ് ആയിട്ട് എഞ്ചിൻ ഒഴിക്കുന്നത്. അത് വലിയ ചിലവൊന്നും ഇല്ലല്ലേ, 10 രൂപയുടെ നമ്മൾ 1 ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ 10 രൂപയുടെ ഓയിൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ. ആ വണ്ടിയുടെ നമ്മൾ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും പിന്നെ കിക്കറും പ്ലേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. സാധാ ആയിരുന്നു, ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു ക്ലാസ് ലുക്ക് ഒന്നും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിങ്ങും കൂടും. ആ മിററിന് മാച്ച് ചെയ്യുന്നൊരു മിററായിട്ട് ഫ്രണ്ട് മൊത്തം ഒരു മാച്ചിങ് വരും, ഹെഡ്ലൈറ്റ് ബാക്കി സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഒരു ബീഡിങ് വരുന്നുണ്ട്, ആ ബീഡിങ് ഇപ്പോൾ കിട്ടാനില്ല. അങ്ങനെ 1-2 സാധനങ്ങൾ കിട്ടാത്ത ഷോർട്ടേജ് വരുന്ന സാധനങ്ങളുണ്ട്, അത് വാങ്ങിച്ച് വെക്കാനുള്ളൂ. വണ്ടി പെയിന്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പെയിന്റ് ചെയ്ത് കുറച്ച് നാളായുള്ളൂ. ഇനി അതിനകത്ത് ചെയ്യേണ്ട എക്സ്ട്രാ ഫിറ്റിങ് ഇനി അടുത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ വെക്കണം. ബാക്കിലും ഫ്രണ്ടിലും ഇൻഡിക്കേറ്റർ ഇല്ല, ആ ഇൻഡിക്കേറ്റർ ആണ് ഇനി വെക്കാനുള്ളത്. അതിനുശേഷം വേറെ എന്തെങ്കിലും വേറെ മഡ് ഗാർഡ് ഉണ്ടോ വരും, സ്പീഡോമീറ്റർ കൊണ്ട് മാറ്റണം, അത്രേ ഉള്ളൂ. ഇനി നമുക്കറിയാം വിന്റേജ് വണ്ടിക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പണിതുകൊണ്ടിരിക്കാം. വണ്ടി എടുത്തേ കൂടെ ചേർത്താണോ അതോ വണ്ടി 10 രൂപ രൂപയ്ക്ക് എടുത്ത വണ്ടി 10 രൂപയ്ക്കാണ് ഈ വണ്ടി എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര ചിലവാക്കി ഈ വണ്ടി ഈ കോലത്തിലാക്കി എടുക്കാൻ വണ്ടി. അതിനുശേഷം പേപ്പറും പെയിന്റിങ്ങും സ്പെയർ പാർട്സും എല്ലാം ഒരു 10-30 രൂപ അടുത്ത് ആവുന്നുണ്ട്. അല്ല ഇനി അങ്ങോട്ട് പോകും തോറും ചെലവുകൾ ഉണ്ടായിരിക്കൊണ്ടിരിക്കും, കാരണം ഓരോരോ മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് നമുക്ക് അങ്ങനെ വലിയ മോഡിഫൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, വലിയ താല്പര്യം വരുന്നില്ല. പക്ഷേ ഇതിനുള്ള വാഹനങ്ങൾക്ക് പിന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിവിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പൈസ ചിലവാക്കി പിന്നെയും പിന്നെയും രൂപം മാറ്റം വരുത്തിയെടുക്കാൻ വേണ്ടിയാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ സാധാ പഴയ വീല് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ട്യൂബ്ലെസ് ടയർ നമുക്ക് വേണേൽ വെക്കാവുന്നേ ഉള്ളൂ. ട്യൂബ്ലെസ് ടയർ വെക്കാമല്ലേ, ഇപ്പോൾ കിടക്കുന്നത് ട്യൂബുള്ളതാണ്, ട്യൂബ്ലെസ് വേണേൽ നമുക്ക് വെക്കാം. വീല് മാറ്റി അലോയ് ആക്കാം, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇനി പിന്നെ സെൽഫ് വെക്കാം ട്യൂബിൻ്റെ അകത്ത്, അതിനൊക്കെ തന്നെ പിന്നെ നമുക്ക് ഇനി ബാറ്ററി ഒക്കെ വെക്കാം. ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ സെൽഫും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മൾ പണിയാനത് ഒരുപാട് പണി ഇനി കിടക്കുവാണ്, കാരണം ഇപ്പോഴത്തെ രീതിക്കാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ഒരുപാട് കയറ്റാൻ പറ്റുന്ന വാഹനമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത്. ഇന്നലെ വീണ്ടും ഇതിനെക്കാട്ടി നല്ല മികച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.
ഓ ഗിയറൊക്കെ നമുക്ക് പറയാം.